എന്തായാലും പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഈ മാസം 29 സ്വീകരിക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി 29 ഉണ്ടാവുക. ജാമ്യാപേക്ഷയെ എതിർത്ത് സംസ്ഥാന സർക്കാർ വാദങ്ങൾ നിരത്തിയിരുന്നു. ഒപ്പം തെറ്റുകാർ പി പി ദിവ്യ പറഞ്ഞത് ബോധപൂർവം ആരെയും അപകീർത്തിപ്പെടുത്താനോ വ്യത്യസ്ത നടത്താനോ ശ്രമിച്ചിട്ടില്ല. അഴിമതിക്കെതിരായ പൊതുവായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് താൻ അവിടെ എത്തി സംസാരിച്ചത് എന്നൊക്കെയാണ് പി പി ദിവ്യ പറഞ്ഞത്. മാത്രമല്ല കളക്ടർ അറിയിച്ചിട്ട് വിളിച്ചിട്ട് ക്ഷണിച്ചിട്ടാണ് അവിടെ പോയതെന്നും ക്ഷണിക്കാതെയല്ല പോയതെന്നും ആത്മഹത്യയിലേക്ക് നയിക്കേണ്ട ഒന്നും തന്നെ തൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നൊക്കെയുള്ള വാദങ്ങളായിരുന്നു പി പി ദിവ്യ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളുടെ വേട്ടയുടെ ഇരയാണ്, മാധ്യമവേട്ടയുടെ ഇരയാണ് താനെന്നും ആ അർത്ഥത്തിൽ തൻ്റെ വാക്കുകളെ വളച്ചൊടിക്കുകയും മാധ്യമങ്ങൾ അതൊരു ആഘോഷമാക്കുന്നതിൻ്റെ ഭാഗമായി ഇരയാക്കപ്പെടുകയും ചെയ്ത ഒരാളാണ് താനെന്നും ഒക്കെയായിരുന്നു പി പി ദിവ്യ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യയുടെ വാദങ്ങൾ അഭിഭാഷകൻ നിരത്തിയിരുന്നത്. പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷയെ എന്നാൽ സംസ്ഥാന സർക്കാർ അതിശക്തമായി എതിർത്തു. ദിവ്യയെ കളക്ടർ സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്.